ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാ. എൻ്റെ പ്രിയപ്പെട്ട ഓരോ വ്യൂവേഴ്സും ആയിരിക്കുന്ന സ്ഥാനത്ത് സുഖത്തോടും ക്ഷേമത്തോടും ആണെന്ന് കരുതുന്നു. ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നും നല്ലൊരു പകൽക്കാലം ദൈവം ദാനമായി തന്നു. രാവിലെ എണീറ്റ് ഞാൻ കുറേ ജോലികളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി പണികളായി കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. രാവിലെ മോരുകറിക്കുള്ള തൈരെടുക്കുക. അതിൽ നിന്ന് കുറച്ച് തൈര് ഞാൻ ലസ്സിക്കായിട്ടെടുക്കുന്നുണ്ട്. ഈ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ലസ്സി ഉണ്ടാക്കുമല്ലേ, അങ്ങനെ. ഇതിപ്പോൾ ഇന്നലെ വൈകിട്ട് ഇത്തിരി ഉറയൊഴിച്ച് വെച്ചതാണ്. അപ്പം ബാക്കിയുള്ള തൈരെല്ലാം ഇങ്ങനെ എടുത്ത് ഇനിയും അത് മതി. ലസ്സി ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് എടുത്തത്. ദാണ്ട ഇത്രയും ലസ്സിയുണ്ട്. ഡാഡിക്ക് ചോദിച്ചോണ്ടേ, ഡാഡിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ലസ്സി. അത് ഇത്തിരി തിക്കായിട്ട് ഇരിക്കുന്ന എനിക്കിഷ്ടം, ഇവർക്ക് പക്ഷേ ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പം നല്ല ചൂടും അല്ലേ, അങ്ങനെ ഇച്ചിരി ലസ്സി ഉണ്ടാക്കിയതാ. അങ്ങനെ എല്ലാവർക്കും ഇനിയും ലസ്സി എടുത്തു കൊടുക്കട്ടെ. ലസ്സിയൊക്കെ കൊടുത്തു കഴിഞ്ഞു ഞാൻ ഇന്നലത്തെ മീൻകറി എടുത്തൊന്ന് തിളപ്പിച്ച് വെച്ചു. ഇന്ന് മോരിന് വേണ്ടി തൈര് ഞാൻ മിക്സിയിലല്ല അടിച്ചത്, ഇങ്ങനെ വിസ്കും കൊണ്ടൊന്ന് അരഞ്ഞെടുക്കുക. ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കിയത്, പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. അതെന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നിങ്ങൾ പുറകാലേ കാണേ. ഇതുപോലൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ പലർക്കും അത് പിന്നെ അവരുടെ കബഡികളി ഒത്തിരി ഇഷ്ടമായി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പോൾമോനും പ്രൈസമ്മോനും ഭയങ്കര ഹാപ്പിയാണ്, കബഡികളി നല്ലയാന്ന് പറഞ്ഞോണ്ടേ. പ്രൈസമ്മോൻ്റെ കബഡികളിയായിരുന്നു എനിക്കിഷ്ടം. അവനോട് പിടിക്കണമെന്ന് പറയുമ്പോൾ അവൻ പോയി എല്ലാവരും കെട്ടി പിടിച്ച് നിൽക്കും, അവരെ വിട്ട് വിടത്തില്ല. പിന്നെ അവനൊട്ട് ഓടി പോകത്തുമില്ല. അങ്ങനെ ഇപ്പം മോരുകറിയൊക്കെ റെഡിയായി. ഇനി മീൻകറി ഉണ്ടല്ലേ, പിന്നിനിയും ഈ പയറ് ഞാൻ ഇന്നലെ അരിഞ്ഞ് വെച്ച് ഇപ്പം രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ച് പയറായി. ഇത് കുഞ്ഞൻ പയറായിരുന്നു. ഇന്നത്തെ കമൻറ്റിലും എനിക്ക് വന്നു, ആൻറ്റിക്ക് ശ്വാസം മുട്ടലുണ്ടോയെന്ന് ഒരാൾ ഒരു കമൻറ്റ് ചോദിച്ചു. ഞാനത് ഇന്നാളി പറഞ്ഞ അതിൻ്റെ റീസൺ എന്താണെന്ന്, ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെ ഞാൻ ഈ ഫാനെല്ലാം നിർത്തിയിട്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമ്മുടെ ഒരു ഏക്കം വരെയും എടുക്കുന്ന ശ്വാസം കൂടെ ഇതിൻ്റെ അകത്ത് അങ്ങ് പിടിച്ചെടുക്കും. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ചിന്തിക്കും ശ്വാസം മുട്ടലാന്ന്. ശ്വാസം മുട്ടലൊന്നുമല്ല, ആ ഫാനെല്ലാം നിർത്തിയിടുമ്പം സൈലൻ്റ് ആയിട്ടിരിക്കുന്നതിന് ഒരു കുഞ്ഞ് സൗണ്ട് വരെ ഇതിൽ ക്ലിയറായിട്ട് വരും. അതാ അതുപോലെ ഇപ്പം കേരളത്തിൽ പല സ്ഥലത്തും ഈ മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കാരണത്താൽ എത്ര വീട് നഷ്ടവും എത്ര പേർക്ക് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നു. അതൊക്കെ കണ്ടിട്ട് ന്യൂസ് കാണുമ്പോൾ എന്തോ ഒത്തിരി പേടിയുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതേ ഉള്ളൂ, ഇതെന്ന് തുടങ്ങിയതാ ഓരോന്നും, ഒന്നിനു പുറകെ ഇങ്ങനെ ഓരോന്നായിട്ട് പലയിടത്തും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാം സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുക. എല്ലാവർക്കും വേണ്ടി നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ഇടുക്കി കൂട്ടിക്കൽ ഇവിടൊക്കെ ഉരുളുപൊട്ടലുണ്ടായെന്നാണ് പറയുന്നത്. കുറേ നാൾ ആൾക്കാർ ഇപ്പം 2 വർഷം കൊണ്ട് കൊറോണയുടെ പ്രശ്നം കൊണ്ട് എല്ലാവരും പ്രശ്നത്തിലായിരുന്നു. അതിപ്പോൾ അടുത്തത് ഇനിയും പ്രളയം, ഒരു കഴിഞ്ഞ പ്രളയം കഴിഞ്ഞതേ ഉള്ളൂ. ഇതെന്താ എൻ്റെ ദൈവമേ ഇങ്ങനെ ഈ കേരളത്തോടെന്ന് ഞാൻ ചിന്തിക്കുക. കേരളത്തോടെന്നല്ല, എല്ലാ സ്ഥലത്തും ഇതൊക്കെയായിരിക്കും അവസ്ഥ. നമുക്കെല്ലാവർക്കും എന്താ ചെയ്യുന്നത്, എല്ലാവർക്കും അന്യോന്യം പ്രാർത്ഥിക്കാതല്ലാതെ ഒന്നുമില്ല. ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോൾ, ഓരോരുത്തർ വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം വരുക. ഒരു ജീവന് വേണ്ടി ഓരോരുത്തർ വെപ്രാളപ്പെടുക എൻ്റെ ദൈവമേ, അതൊക്കെ കാണുമ്പം എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പയർ ഞാൻ തേങ്ങ ഉള്ളി ഇതെല്ലാം കൂടെ ഞെവിടി അങ്ങ് അടപ്പത്ത് വെച്ച് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു. ഇപ്പം എന്നിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് ഇളക്കിയത്, അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിച്ചു. ഇപ്പോൾ തോരനൊക്കെ റെഡിയായിട്ടുണ്ട്.
एक बना लो ये मार ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നതാണ്. ഞാൻ അങ്ങോട്ടൊന്ന് തീ കുറച്ചിട്ടിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയപ്പോഴത്തേന് ഇവൻ ഓടി വന്നതാണ്. എനിക്ക് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഈ പിള്ളേരൊക്കെ വന്ന് ഇങ്ങനെ കീച്ചാൻ വന്നാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യമെന്ന് പറഞ്ഞാൽ ഒന്നാമത് അടുക്കളയിൽ സ്ഥലമില്ല, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ കീച്ചാൻ വന്നാൽ ഞാൻ പറഞ്ഞു നീ പോടാ ഞാൻ ഉണ്ടാക്കി വെച്ചോളാന്ന്. അവനൊന്ന് ഞാൻ അറിഞ്ഞില്ല ഇവൻ ഈ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചേക്കുക എന്നുള്ളത്. ഞാൻ ഓഫാക്കി ഇട്ടിട്ടാണ് പോയത്. പിന്നെ ഞാനത് ഡീലേറ്റ് ചെയ്തില്ല സൗണ്ടൊക്കെ. ഉച്ചയ്ക്ക് ഡാഡിക്ക് ഞാൻ ചപ്പാത്തി കൊടുത്തു, ബാക്കി ആർക്കും കൊടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കേക്ക് ഉണ്ടാക്കാൻ നോക്കുവാന്ന്, വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ടൊരു കേക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ലേഡീസ് മീറ്റിംഗ് ഉണ്ട്. ഞാനങ്ങനെ ഇന്നലെ അലാറമൊക്കെ വെച്ചിട്ട് വെച്ച് 3 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട് ലേഡീസ് മീറ്റിങ്ങിന് ഇരിക്കാനായിട്ട്. അപ്പം ഞാൻ അതിനുവേണ്ടി ഇവിടെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതിത്ര ഇട്ട് നമ്മൾ ഒരു 2-3 പ്രാവശ്യം അരിക്കണം. 3 പ്രാവശ്യമെങ്കിലും അരിക്കണം. അപ്പോൾ അരയിച്ചാൻ ഇന്ന് കൊറിയർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ ഓയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അരയിച്ചാൻ കുറച്ച് കഴിഞ്ഞ് കൊറിയർ ചെയ്യാൻ പോകണം. പ്രൈസം മോൻ്റെ ക്ലാസ് ഇപ്പം നടക്കുക. അന്നേരം 3 മണിക്ക് മുമ്പിട്ട് ഈ കേക്ക് അങ്ങ് തയ്യാറാക്കി ബാറ്റർ തന്നെ നമ്മൾ കുക്കറിൽ വെച്ചാൽ കേക്ക് അങ്ങ് റെഡി ആയിക്കോളും അല്ലേ. ബാക്കി നമുക്ക് പിന്നെ ചെയ്താൽ മതിയെന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോഴേ അത് ചെയ്തത്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കൂടെ ഒക്കത്തില്ല. 3 മണി കഴിയുമ്പം കൊച്ചിന് പിന്നെ ബ്രേക്ക് ആവുമല്ലേ, 3:40 വരെ അവന് ബ്രേക്കാണ്. ഇതിപ്പം ഞാൻ 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എനിക്കിപ്പം ബീറ്ററുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്താണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എങ്കിൽ ഇതേ പിന്നെ ഇത് നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാം. മിക്സി നന്നായിട്ട് മുട്ടയങ്ങ് അടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പം നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതേ സെയിം മെത്തേഡിൽ ഓവൻ്റെ അകത്ത് വയ്ക്കാം. ഈ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് കുക്കറ് സ്വല്പം ഉപ്പിട്ട് അടിയിൽ ഉപ്പ് ഇട്ടിട്ട് കുക്കറൊന്ന് ചൂടാക്കാൻ വെക്കണേ. മുട്ട ഇപ്പം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുത്തരാം പഞ്ചസാര ഒന്ന് അലിയാനായിട്ട്. ഇതിപ്പം റേച്ചാനാ ബീറ്റ് ചെയ്യുന്നത്. നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം ഏത് എന്ന് വെച്ചാൽ കേക്ക് ടിന്നുണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഓയിൽ തേച്ച് ബട്ടർ പേപ്പറൊക്കെ വെക്കണേ. ഞാനിപ്പം ഇതുപോലൊരു നേരത്തെ ഉള്ളൊരു കുക്കറിൻ്റെ ഈ പാത്രമായത് അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത്. ബട്ടർ പേപ്പറിൻ്റെ ഇത്തിരി വലുതായിരുന്നു, അതുകൊണ്ട് ആ പാത്രത്തിൻ്റെ ലെവലിൽ ഒരു മാർക്കിട്ടിട്ട് അതൊന്ന് കണ്ടിച്ചെടുക്കും. പക്ഷേ ഞാൻ ഇതിൽ വെച്ചത് എനിക്ക് ഫ്ലോപ്പായിപ്പോയി. ഞാൻ മറ്റേ ചെറിയ ടിന്നിൻ്റെ അകത്താണെങ്കിൽ അത് ഇത്തിരി പൊങ്ങി ഗോപുരം പോലെ പൊങ്ങി വരുമെന്നും പറഞ്ഞാൽ ഞാൻ ഈ പാത്രം എടുത്തത്. പക്ഷേ ഈ പാത്രത്തിലുണ്ടാക്കിയാണെ എനിക്ക് കേക്ക് ഹൈറ്റായിട്ട് കിട്ടിയില്ല, ഇച്ചിരി ഫ്ലാറ്റായിപ്പോയി. അതുകൊണ്ട് എല്ലാം ഇന്ന് ഫ്ലോപ്പായിപ്പോയി. പക്ഷേ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊന്ന് റൗണ്ട് എടുത്തൊന്ന് വരച്ച് അതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ പേപ്പർ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്കിട്ട് ഒരു സ്വല്പം എണ്ണയൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ആ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതുകൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയാൽ മതി. ഒന്ന് കറക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ച് കൊടുക്കണം. എസെൻസ് ഒഴിച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അരിച്ച് വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് ആദ്യം ഒന്ന് സ്പാച്ചുല കൊണ്ടൊന്ന് ഇളക്കണേ. എന്നിട്ട് ഇതും കൊണ്ട് ചെയ്താൽ മതി. ഞാൻ സ്പാച്ചുല കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബീറ്ററും കൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് അപ്പം നമ്മുടെ ബാറ്റർ ഇത്തിരി തിക്കായിട്ടിരിക്കുക. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലുകൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് ഇത് നന്നായി ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ കേക്ക് ബാറ്ററി ഈ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ചെറുത് മതിയായിരുന്നു, ചെറുത് ഒത്തി അങ്ങ് പൊങ്ങി ഒരു കൂമ്പാരം പോലെ ആവുമെന്നും പറഞ്ഞാൽ ഞാൻ ഇതിലാക്കിയത്. ഇതിലാക്കിയോണ്ട് എനിക്ക് മൂന്ന് ലെയർ കട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ചെറിയ ഇത് ഒത്തിരി വിസ്താരം ഉള്ളതായതുകൊണ്ട് അങ്ങനെ വീതിയിൽ പോയി, ഹൈറ്റ് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ട് ബാറ്ററിൻ്റെ തിക്നെസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലേ. ഇനി ഇതിൻ്റെ മണ്ടയിലും നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റണം. നിങ്ങളുടെ ഈ പപ്പടം കുത്തി എങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് രണ്ട് വര വരയ്ക്കണം. ഞാനിപ്പം വേറൊരു ഫോർക്കും കൊണ്ടായി ചെയ്തത്. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുക്കർ നേരത്തെ ചൂടാക്കാൻ വെച്ചായിരുന്നല്ലേ, അടിയിൽ ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും കേക്ക് ബാറ്റർ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. വിസിലിടരുത്, വാഷർ ഇരുന്നോട്ടെ. അതുപോലെ ഇത് വെച്ചപ്പോഴും ഞാനില്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് കുറച്ച് നേരത്തേക്കിന് ഞാൻ ഇന്നത്തെ ഡേറ്റ് അങ്ങ് മറന്ന് ദിവസം മറന്നുപോയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കത്തില്ല. ഇതെല്ലാം ഇല്ലേ, നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി ക്ഷമയോടുകൂടി ഉണ്ടാക്കണം. ഇല്ലേ ധൃതിയിൽ വെച്ചോണ്ടേ ഇതൊന്നും ശ്രദ്ധിക്കാതായിപ്പോയി. ആ പാത്രം ഇച്ചിരി ചരിഞ്ഞായിരുന്നു. ഇവിടെ നമുക്ക് ഷുഗർ സിറപ്പ് വേണം. അതിനായിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിതൊന്ന് അലിയിച്ചെടുക്കാം നമുക്ക്. ഇവിടെ ഇപ്പോൾ ഒരു 25 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലാവത്തില്ല, ഒരു സൈഡ് എൻ്റെ ഇച്ചിരി തെമ്പിപ്പോയി. ഇപ്പോൾ ഒട്ടും വെള്ളമൊന്നുമില്ല, ഇത് നന്നായി വെന്ത്. ഇനി ഞാനത് തീ ഓഫാക്കി. ഇത് ഞാൻ വെളിയിലെടുത്ത് വെച്ചിട്ട് ഇപ്പം 3 മണിയൊക്കെ ആകാറായി. ഞാൻ ഇനി മീറ്റിങ്ങിന് പോകാൻ ആയിട്ട് ഇരിക്കുക. മോൻ്റെ ബ്രേക്ക് ഇപ്പോൾ ആകുമ്പോൾ അവൻ ഇച്ചിരി ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞ് അവനവിടെ ഇരുന്നോളും. 3:40 ഒക്കെ ആകുമ്പോഴത്തേന് അവന് പിന്നെ തുടങ്ങത്തുള്ളു. ഇപ്പോൾ റേച്ചാൻ കൊറിയർ ചെയ്യാൻ പോയേക്കുക. ഇനി കേക്ക് ഇരുന്നിട്ട് ബാക്കി എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായിരുന്നു. ഇതിപ്പോൾ ഒരു 5 മണിയായപ്പോൾ ഉള്ള ഒരു അന്നേരം ഞാൻ ചെയ്യാൻ തുടങ്ങിയേ. കാരണമെന്ന് വെച്ചാൽ അവൻ്റെ ക്ലാസ് 3:40 തുടങ്ങുമായിരുന്നു. 3:40 അവൻ ജോയിൻ ചെയ്തിട്ട് ഒരു വിധത്തിൽ അവൻ്റെ അത് അങ്ങോട്ട് അവനും അങ്ങോട്ടും അതിൽ കയറാൻ പറ്റുന്നില്ല. എന്തോ പ്രോബ്ലമായിട്ട് അവൻ്റെ സൈറ്റ് അങ്ങനെ നിൽക്കുക. അവൻ കിടന്ന് കരച്ചിലോടെ കരച്ചിൽ. പിന്നെ ഞാൻ പോയി നോക്കി, 3-4 പ്രാവശ്യം നോക്കിയിട്ട് അങ്ങനൊരു ഞാനൊരു 4 മണി വരെ മീറ്റിങ്ങിന് ഇരുന്നു. 4:30 വരെ ഉണ്ടായിരുന്നു. 4 മണി വരെ ഞാൻ അവൻ്റെ 3:40 തുടങ്ങും. ആദ്യം ചിന്തിച്ച് ആദ്യം ചിലപ്പോഴൊക്കെ ഇങ്ങനെ 10 മിനിറ്റ് ഓപ്പൺ ആവത്തില്ല, അത് കഴിഞ്ഞ് തുടങ്ങത്തുള്ളവരുടെ ക്ലാസ്. അങ്ങനെ ചിന്തിച്ചിരുന്നു ഞാൻ പറഞ്ഞ 2-3 പ്രാവശ്യം കൂടെ നോക്കുന്നു. പിന്നെ അവൻ നിലവിളിയോടെ നിലവിളി, പിന്നെ ഞാൻ മീറ്റിങ്ങിൽ നിന്ന് ഔട്ടായിട്ട് ഇവൻ്റെ നോക്കാൻ പോയി. ഞാൻ നോക്കിയിട്ടും പറ്റിയില്ല. പിന്നെ ഞാൻ എന്നാ ചിന്തിച്ചാൽ ഈ പീരീഡ് പോട്ടെ, അടുത്ത പീരീഡിന് ഇരിക്കാമെന്ന്. ആ നേരം കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാനായിട്ട് എടുത്തു. ആ വിപ്പിംഗ് ക്രീം ചെയ്യാനായിട്ടുള്ളത് ഞാൻ ആ ബൗളും അതിൻ്റെ ബീറ്ററിൻ്റെ ആ ബ്ലേഡൊക്കെ ഞാൻ കുറച്ച് നേരം ഒരു 1.5-2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അതിന് ശേഷമാണ് എടുത്തത് ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തത്. എന്നിട്ട് ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നെ ഇച്ചിരി സ്പീഡ് കൂട്ടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ചിന്തിച്ചല്ല അവൻ്റെ അടുത്ത പീരീഡിൽ ഇരിക്കാമെന്ന്. ആ കണക്കിലാണ് ഞാൻ ഇരുന്നത്. അപ്പം ഞാൻ ആ വിപ്പിംഗ് ക്രീം അവിടെ വെച്ചിട്ട് അതെല്ലാം വിപ്പായി. ഞാൻ വെച്ചോണ്ടേ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പറ്റുന്നില്ല. അപ്പം അവന് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തതിന് ഇവനങ്ങ് ആകെ ടെൻഷനും പേടിയായിട്ട് ഇവൻ കരച്ചിലോടെ കരച്ചിൽ, ഇവൻ്റെ കരച്ചിലൊന്നും നിർത്തിയിട്ട് വേണ്ട എനിക്ക് പിന്നെ വല്ലതും ചെയ്യാൻ. അങ്ങനെ എൻ്റെ വിപ്പിംഗ് ക്രീമും അങ്ങ് ഇരുന്ന് ഞാൻ കാണിക്കാം നിങ്ങളെ. ഇപ്പം ഇത് കാണിക്കാം. ഞാൻ താണ്ടെ ആ കേക്കിൻ്റെ ഒരു സൈഡ് ഇച്ചിരി ഫ്ലാറ്റായിട്ട് കിടക്കുന്ന കണ്ടോ, പൊങ്ങിയിട്ടില്ല. അപ്പോൾ ഒരിടം പൊങ്ങി ഒരിടം താണുമായിരിക്കുന്നത് കൊണ്ട് ഞാനിതങ്ങ് കുറച്ചങ്ങ് മുറിച്ച് 3 ലെയർ നമ്മൾ കട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് 2 ലെയറേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മുകളിൽ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ പാത്രം ഞാൻ ഇങ്ങനെയുള്ളത് വെച്ചത് കൊണ്ട് ഹൈറ്റ് കിട്ടിയില്ല, അങ്ങനെ എല്ലാം അങ്ങ് പരന്നുപോയെന്ന്. ഇപ്പം ഞാനിത് വിപ്പിംഗ് ക്രീം തണ്ട് ഇങ്ങനെ അങ്ങ് ലൂസായിപ്പോയി. ഞാൻ വിപ്പിംഗ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലൊന്നും എടുത്ത് വെച്ചില്ല. പിന്നെ ഞാനെടുത്ത് വെളിയിലായിരുന്നു, ഈ ഇവൻ്റെ പുറകെ പോയി അത് വെളിയിലായിരുന്നു. അത് ഇച്ചിരി ഇപ്പം നല്ല ചൂടുമാണ് ഇവിടെ, അതുകൊണ്ട് അതങ്ങ് ഇച്ചിരി അങ്ങ് ലൂസായി. പിന്നെ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പോയില്ല, ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെന്നല്ലോ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ മൂടുകൂടെ അങ്ങ് പോയി. അങ്ങനെ ഞാൻ ആദ്യം ഇത് ഓരോന്നിൻ്റെ മണ്ടേ കുറേശ്ശെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് മാറ്റി കുറച്ച് നേരം വെച്ചിരുന്നു.
അത് കഴിഞ്ഞ് അത് ഷുഗർ സിറപ്പ് ഒഴിച്ച വശം താഴെ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മൺ അല്ലാത്ത അടിയിലിരുന്ന വശത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ക്രീം ഇങ്ങനെ നന്നായി മുകളിലെല്ലാം തേച്ച് മറ്റേതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ സൈഡിൽ വെച്ച്. നമ്മൾ സാവകാശം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഒന്നും വരത്തില്ലായിരുന്നു. ഈ കൊച്ചൻ്റെ പുറകെ പോയും അല്ലാതെ ഇതൊക്കെ ആയതുകൊണ്ട് ഇതാകെ ഒരു ഫ്ലോപ്പായി പോയി. ഇന്നത്തെ നമ്മൾ വെക്കുന്ന ഉടനെ ഏറ്റവും മുകളിലുള്ള ഭാഗം അടിയിലും വെക്കണം, അടിയിലുള്ള ഭാഗം മുകളിലും വെക്കണം, അങ്ങനെ വെക്കണ്ടേ. എന്നിട്ട് എൻ്റെ കയ്യിൽ ലെവൽ ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു, അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു. ഞാൻ ഈ സ്പാച്ചുല കൊണ്ട് തന്നെ ഞാൻ ലെവലാക്കിയത്. എന്നിട്ട് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അപ്പോൾ ഇച്ചിരി ഒന്ന് സെറ്റായി. എന്നിട്ട് ഇതിപ്പം വൈകിട്ടെടുത്ത് ഒന്ന് ഒരു 7 മണിയൊക്കെ ആകാറായി, ഒന്ന് മുറിച്ചതാണ് ഞാൻ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ജ്യൂസി ആയിട്ടൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. കാരണം നമ്മൾ ആ ഷുഗർ സിറപ്പൊക്കെ അങ്ങനെ രണ്ട് സൈഡിലും ഒഴിച്ചില്ലേ, അങ്ങനെ ആയപ്പം അത് അടിവരെ അങ്ങ് അതിൻ്റെ സിറപ്പൊക്കെ ചെന്നു. ഈ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഇച്ചിരി ഒരു ലൂസായിപ്പോയി, അതിൻ്റെതായ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഒന്ന് കളുപ്പിച്ച് കൊടുക്കാന്നുള്ള രീതിയായിരുന്നു പറ്റി. ഒന്നുകൂടെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയതിനെയായിരുന്നു. പക്ഷെ മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടേ. കാരണം ആ ക്രീം ഇച്ചിരി മെൽറ്റായെന്നുള്ള ആ ഒരു ഇച്ചിരി ലൂസായിരുന്നു എന്നുള്ള ഒരു പ്രോബ്ലം ഉള്ളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ നല്ല ജ്യൂസി ആയിട്ട്. കേക്ക് ശരിയായോ അതും ഇല്ല, പ്രൈസമ്മോൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ അതും ഇല്ല, എനിക്ക് ലേഡീസ് മീറ്റിങ്ങിന് ഇരിക്കാൻ പറ്റിയോ അതും ഇല്ലാതായിപ്പോയി. എല്ലാം ഒരു തരത്തിലായിപ്പോയി. അവന് പിന്നെ സെക്കൻഡ് പീരീഡ് നോക്കിയിട്ടും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു. നാളെ വീഡിയോ ഇല്ലേ, തിങ്കളാഴ്ച വീഡിയോ ഇല്ല. ഇപ്പോൾ രാത്രിയിൽ എല്ലാവർക്കും ന്യൂട്രി ലൈഫ് പൗഡർ ഇട്ട് കലക്കിയ പാൽ കൊടുക്കുക. ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സി യു.